ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്യു എൻ എ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ക്യു എൻ എ ചെയ്യുന്നത്. അപ്പം 100K ആയ സന്തോഷത്തിൽ നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാമെന്ന്. ലൈക്ക് നോട്ട് ബേസ്ഡ് ഓൺ മൈ പേഴ്സണൽ ലൈഫ്, പേഴ്സണൽ ക്യു എൻ എ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. ഇത് പ്രൊഫഷണൽ ലൈഫിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളും കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഞാൻ ഫിൽട്ടർ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഗായ്സ്, അപ്പം ക്യു എൻ എ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എന്നെപ്പറ്റി ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ശ്രീനന്ദന എന്നാണ്. എൻ്റെ വീട് ട്രിവാൻഡ്രത്താണ്. ബട്ട് കറൻ്റ്ലി ഐ എം സ്റ്റേയിങ് ഇൻ കൊച്ചി. ജോബിൻ്റെ ഇത് കാരണം കൊണ്ട് ഞാൻ കൊച്ചിയിലാണ് സ്റ്റേ ചെയ്യുന്നത്. പിന്നെ എനിക്ക് 24 വയസ്സാണ് ആയത്. പിന്നെ കല്യാണം കഴിഞ്ഞൊന്ന് ഒത്തിരി ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ, നമുക്ക് തുടങ്ങാം. അപ്പം ഒന്നാമത്തെ ചോദ്യം, ചേച്ചി ഫസ്റ്റ് അംബിഷൻ എയർ ഹോസ്റ്റസ് ആയിരുന്നു. ഡെഫിനറ്റ്ലി 100%. എനിക്ക് വേറെ ഒരു അംബിഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ പഠിക്കാൻ വളരെ വളരെ മിടുക്കിയായതുകൊണ്ട് തന്നെ ഡോക്ടർ എഞ്ചിനീയർ അങ്ങോട്ടൊന്നും ഞാൻ എത്തിപോലും നോക്കിയിട്ടില്ല. എനിക്ക് എയർ ഹോസ്റ്റസ് ആവണം എന്ന് തന്നെയായിരുന്നു. പിന്നെ എനിക്കൊരു അത്ലറ്റ് ആവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ സ്പോർട്സിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ലൈക്ക് ഓട്ടം ചാട്ടം ഇതിനൊക്കെ ഞാൻ എപ്പോഴും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ 10th, +1, +2 സ്കൂൾ ചാമ്പ്യൻ ആയിരുന്നു കേട്ടോ. ഞാൻ തള്ളുന്നതല്ല ാണ്. അപ്പം എനിക്ക് അങ്ങോട്ടൊരു ചാട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പം ക്യാബിൻ ക്രൂ ഗ്ലാമറസ് വേൾഡ് ആണെങ്കിൽ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പം എനിക്ക് എന്തായാലും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എനിക്ക് കുറച്ചും കൂടി താല്പര്യം ക്യാബിൻ ക്രൂ ആയിരുന്നു. അപ്പം ഞാൻ അത് അവിടെ വെച്ച് നിർത്തിയിട്ട് ഇതിലോട്ട് കണ്ടിന്യൂ ചെയ്തു. ഫ്ലൈറ്റിൽ വെച്ച് പ്രപ്പോസൽ വന്നിട്ടുണ്ടോ, ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? എനിക്കിങ്ങനെ ഇതുവരെയും പ്രപ്പോസലും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ എൻ്റെ കൂടെ ഫ്ലൈ ചെയ്യുന്ന ചില ക്രൂ ഒക്കെ ഇങ്ങനെ പറയാറുണ്ട് എനിക്കിങ്ങനെ എന്നെ ഒരാൾ പ്രപ്പോസ് ചെയ്തു കാര്യങ്ങളൊക്കെ. പക്ഷേ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അടുത്തത്, പ്ലീസ് ഇൻക്ലൂഡ് ദിസ് ഇൻ യുവർ ക്യു എൻ എ സെഷൻ. എക്സ്പ്ലെയിൻ യുവർ ഫീലിംഗ്സ് വെൻ യു ഗോട്ട് യുവർ ഫസ്റ്റ് സാലറി ആൻഡ് പ്ലീസ് മെൻഷൻ യുവർ ഫസ്റ്റ് സാലറി ആൻഡ് ഓൾസോ മെൻഷൻ യുവർ ഏജ് വെൻ യു ഗോട്ട് ദ ഫസ്റ്റ് സാലറി. ഓക്കെ, കൂൾ. എനിക്ക് ഞാൻ ആദ്യമായിട്ട് ജോബിന് കയറുന്നത് ഫ്ലോറ എയർപോർട്ട് ഹോട്ടലിലാണ്. ഫ്രണ്ട് ഓഫീസ് അസോസിയേറ്റ് ആയിട്ടാണ് ഞാൻ ജോബിന് കയറിയത്. അതും ട്രെയിനിങ് സ്റ്റാഫ് ആയിരുന്നു. അപ്പം എൻ്റെ ഫസ്റ്റ് സാലറി എന്ന് പറയുന്നത് 5,000 rupees ആയിരുന്നു. ഫുഡും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്തായിരുന്നു. അപ്പം എൻ്റെ ഫസ്റ്റ് സാലറി 5,000 rupees ആയിരുന്നു. എത്രാമത്തെ ഏജിലെന്ന് വെച്ചാൽ 19th വയസ്സിൽ. ഞാനൊരു 6 months 5,000 സാലറി വെച്ചിട്ടായിരുന്നു വർക്ക് ചെയ്തത് അവിടെ ട്രെയിനി ആയിട്ട്. അതിനുശേഷമാണ് ഞാൻ എയർപോർട്ടിൽ ജോബിന് കയറുന്നത്. പിന്നെ ഫീലിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയോ. ഒബ്വിയസ്ലി നമ്മുടെ ഫസ്റ്റ് സാലറി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. അടുത്തത്, ക്യാബിൻ ക്രൂ ആകുന്നതിന് മുന്നേ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടോ? ഇത് ഇന്റർനാഷണൽ എയർലൈൻ ആണ്. ഗുഡ് ആൻഡ് ബാഡ് എക്സ്പീരിയൻസ് ഇൻ ക്യാബിൻ ക്രൂ ലൈഫ്. ക്യാബിൻ ക്രൂ ആകുന്നതിന് മുന്നേ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടോ? ഇല്ല. അതും ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഈ സ്വീറ്റ് റിവെഞ്ച് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചില സ്വീറ്റ് വാഷിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈവൻ ദോ ഞാൻ ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഫ്ലൈറ്റിൽ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര വാശിയായിരുന്നു. ഞാൻ എന്ന് ക്യാബിൻ ക്രൂ ആകുന്നു, അന്ന് കമ്പനി അയച്ചു തരുന്ന ടിക്കറ്റിൽ മാത്രമേ ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുള്ളൂ, അതും ഇൻഡിഗോയിൽ മാത്രമേ ഞാൻ കയറുള്ളൂ എന്നൊരു എനിക്കെന്തോ ഒരു വാശിയായിരുന്നു. പക്ഷെ ഞാൻ അത് തന്നെ നേടിയെടുത്തു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു പ്രൗഡ് ഫീലിംഗ് ആട്ടോ. കാരണം എനിക്ക് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ബാംഗ്ലൂരും അവിടെയൊക്കെ വെച്ചിട്ടായിരുന്നു. അപ്പം ട്രെയിനിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് ഫ്ലൈറ്റിൽ പോകാനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ഫ്ലൈറ്റിൽ കയറില്ലായിരുന്നു. ഞാൻ ട്രെയിനിൽ കയറി ഒരു ദിവസം ട്രെയിനിലിരുന്ന് പോകുന്നതല്ലാണ്ട് എനിക്ക് ഭയങ്കര വാശിയായിരുന്നു. ഞാൻ ക്യാബിൻ ക്രൂ ആയിട്ട് കമ്പനി അയച്ചിരുന്ന ടിക്കറ്റിൽ മാത്രമേ കയറുള്ളൂ. അപ്പം അങ്ങനെ തന്നെ നടന്നു അത്. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ട്രിവാൻഡ്രം ബാംഗ്ലൂർ ആയിരുന്നു. അതായത് ഞാൻ ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂ ആയിട്ട് സെലക്ട് ആയതിനു ശേഷം കമ്പനി അയച്ചു തന്നു ടിക്കറ്റ്. ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു ട്രെയിനിങ്. അപ്പം ട്രിവാൻഡ്രം ബാംഗ്ലൂർ, ബാംഗ്ലൂർ ഡൽഹി, അങ്ങനെയായിരുന്നു എൻ്റെ ഫ്ലൈറ്റ് തന്നത്. അപ്പം അതാണ് ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നത്. ഇത് ഇന്റർനാഷണൽ എയർലൈൻ ആണോ? ഇൻഡിഗോ എന്ന് പറയുന്നത് ഒരു ഡൊമസ്റ്റിക് എയർലൈൻ ആണ്, നമ്മുടെ ഇന്ത്യൻ എയർലൈൻ ആണ്. പക്ഷേ നമ്മുടെ ഇൻഡിഗോ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കൺട്രീസിലും പോകാറുണ്ട്. എല്ലാ ഫ്ലൈറ്റ്സും എല്ലാ ഡെസ്റ്റിനേഷനിലും ഓൾമോസ്റ്റ് ഇൻഡിഗോ പോകാറുണ്ട്. ഇപ്പം ഇനി വരുന്ന ലൈക്ക് ഒത്തിരി ഒത്തിരി ഡെസ്റ്റിനേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഗുഡ് ആൻഡ് ബാഡ് എക്സ്പീരിയൻസ്, അത് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തതാണ്. എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആണെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ആണെങ്കിലും, ലൈക്ക് ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ, ഒരു പാസഞ്ചർ ഞങ്ങളിങ്ങനെ ഫ്രണ്ടിൽ ടേക്ക് ഓഫ് ചെയ്യുന്ന ടൈമായിരുന്നു കേട്ടോ.
അപ്പൊ ഞങ്ങളിങ്ങനെ ഫ്രണ്ടിൽ ജംപ് സീറ്റിൽ ഞങ്ങളുടെ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നു. അപ്പൊ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് എത്ര എമർജൻസി വന്നാലും ഞങ്ങൾക്ക് സീറ്റിന് എണീക്കാനും പാടില്ല, പാസഞ്ചേഴ്സിന്റെ സീറ്റിൽ നിന്ന് പാസഞ്ചേഴ്സിന് അലോ ചെയ്യാനും പാടില്ല. അവരെയും സീറ്റിൽ, അവരും സീറ്റിലിരിക്കണം, ഞങ്ങളും സീറ്റിലിരിക്കണം, ഇനി എത്ര എമർജൻസി വന്നാൽ പോലും. അപ്പൊ ആ ടൈമിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഒരു പാസഞ്ചർ, നമ്മുടെ മലയാളി പാസഞ്ചർ ആട്ടോ, പുള്ളിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വന്നു ടേക്ക് ഓഫ് ടൈമിൽ. അപ്പൊ പുള്ളിക്ക് എങ്ങനെയെങ്കിലും വാഷ്റൂമിൽ പോകണമായിരുന്നു, കാരണം വാഷ്റൂമിൽ പോകണമായിരുന്നു ഒമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾക്ക് പുള്ളിയെ സമ്മതിക്കാൻ പറ്റത്തില്ല, കാരണം ടേക്ക് ഓഫ് ചെയ്യുന്ന ടൈമാണ്. ഇനി എന്തൊക്കെ എമർജൻസി വന്നാലും പാസഞ്ചറിന് അലോ ചെയ്യാൻ പാടില്ല വാഷ്റൂം യൂസ് ചെയ്യാൻ, സീറ്റിൽ നിന്ന് എണീക്കാൻ പോലും ഞങ്ങൾ സമ്മതിക്കില്ല. അപ്പൊ പുള്ളിക്ക് എങ്ങനെയെങ്കിലും വോമിറ്റ് ചെയ്യണം, പുള്ളിക്ക് എന്താ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഫ്രണ്ടിൽ എയർ സിക്നസ് ബാഗ് ഉണ്ട്, അതിൽ ഒമിറ്റ് ചെയ്താൽ മതി. ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഉറക്കെ പറഞ്ഞു, സാർ അവിടെ ഒരു ബാഗ് ഇരിപ്പുണ്ട്, അതിൽ ഒമിറ്റ് ചെയ്താൽ മതി എന്ന്. പക്ഷെ ആ ടൈമിൽ പുള്ളിക്ക് അങ്ങ് വന്നു, ഒമിറ്റ് ചെയ്തു, പുള്ളി അവിടെ സീറ്റിലും ഫുള്ളങ്ങടെ ഒമിറ്റ് ചെയ്തു. പുള്ളിക്കതൊരു കുറ്റബോധമായിപ്പോയി. അങ്ങനെ ടേക്ക് ഓഫ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി പുള്ളിയെ എണീപ്പിച്ചു, അവിടെ നിന്നുള്ള പാസഞ്ചേഴ്സിനെയൊക്കെ സീറ്റിൽ നിന്ന് മാറ്റി ഇരുത്തി. പക്ഷേ പുള്ളിക്ക് അങ്ങനെ വല്ലാണ്ടൊരു കുറ്റബോധമായിപ്പോയി കേട്ടോ. കാരണം അത് ക്ലീൻ ചെയ്യുന്നത് ഒബ്വിയസ്ലി നമ്മൾ തന്നെയാണ് അത് ക്ലീൻ ചെയ്യുന്നത്, വേറെ ഓൺ ബോർഡ് വേറെ ആരും ക്ലീൻ ചെയ്യാനായിട്ട് സ്പെഷ്യലായിട്ട് വരത്തില്ല. ഞങ്ങൾക്ക് അത് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതിനുള്ള പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്, ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ട് ഞങ്ങൾ തന്നെയാണ് അത് ക്ലീൻ ചെയ്യേണ്ടത്. അപ്പം ഞങ്ങളതൊക്കെ ക്ലീൻ ചെയ്ത് അവിടേക്ക് എല്ലാം സെറ്റാക്കി വെച്ചപ്പോൾ പുള്ളിക്കൊരു കുറ്റബോധം. പിന്നെ പുള്ളി ഞങ്ങളോട് സോറി പറയുന്നു, അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു. പിന്നെ പുള്ളി ബാക്കിൽ പോയി അങ്ങ് കിടക്കുക കേട്ടോ, തറയിൽ അങ്ങ് ഇങ്ങനെ കിടക്കുക പുള്ളി. അപ്പോൾ പുള്ളിക്ക് അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. അപ്പം ഞങ്ങൾ പറഞ്ഞു, സാർ ഒന്നും കുഴപ്പമില്ല, ഇതൊക്കെ ഞങ്ങളുടെ ജോലിയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്, പാസഞ്ചേഴ്സ് ഇങ്ങനെയൊക്കെ ഒമിറ്റിങ് കാര്യങ്ങളും വരാറുണ്ട്, ടേക്ക് ഓഫ് സമയത്ത് നമുക്ക് എന്തൊക്കെ എമർജൻസി വന്നാലും നമുക്ക് പാസഞ്ചേഴ്സിനെ അലോ ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് വാഷ്റൂം ഒന്നും അലോ ചെയ്യാൻ പാടില്ല, സീറ്റ് ബെൽറ്റ് പോലും ഊരാൻ പാടില്ല. അപ്പം അങ്ങനത്തെ കുറേ കുറേ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഇത് കുറേ ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം, ക്യാബിൻ ക്രൂ ആയിട്ട് പഠിച്ച ഏറ്റവും വലിയ ലെസൺ. ക്യാബിൻ ക്രൂ ആയിട്ട് ഏറ്റവും പഠിച്ച വലിയ ലെസൺ എന്ന് പറഞ്ഞത്, ഞാൻ പണ്ടൊക്കെ വിചാരിക്കുമായിരുന്നു എനിക്ക് നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് പോയാൽ മതി, പുറത്ത് പോയി ചില്ല ചെയ്യണം, അടിച്ച് പൊളിക്കണം, ഈ നാട്ടുകാർ എനിക്കിഷ്ടമല്ല, അങ്ങനത്തെ ഒരു മൈൻഡ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ക്യാബിൻ ക്രൂ ആയി ആദ്യം ട്രെയിനിങ് ഡൽഹി പോയി കുറച്ച് നാൾ നിന്നപ്പോൾ തന്നെ എനിക്ക് നാട്ടിലെ വില മനസ്സിലായി. നമ്മുടെ നാട്ടിലെ ഫുഡ്, നമ്മുടെ നാട്ടിലെ ആൾക്കാർ, നമ്മുടെ ക്ലൈമറ്റ്, എന്ത് പറഞ്ഞാലും നമ്മുടെ നാടിൻ്റെ അത്ര ഒരു ഇത് വരുന്ന സ്ഥലം ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഞാൻ എവിടെ പോയാലും എനിക്ക് തിരിച്ച് നാട്ടിൽ വന്നേ പറ്റുള്ളൂ. ഈവൻ നമ്മുടെ നാട്ടിലെ ആൾക്കാരാണെങ്കിൽ പോലും, നമ്മൾ ഞാനിപ്പോൾ എന്നും ഫ്ലൈറ്റൊക്കെ ചെയ്യുന്നോണ്ടെങ്കിൽ ഓരോരോ സ്ഥലത്തെ ആൾക്കാരെ ഞാൻ കാണാറുണ്ട്, അവരുടെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. പക്ഷെ നമ്മുടെ മലയാളികളെ പോലെ അടിപൊളി മനുഷ്യരെ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല, ഇന്ത്യക്കകത്തിട്ട്. ഇന്ത്യക്ക് പുറത്ത് എനിക്ക് അധികം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ദുബായിൽ അവരുടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാരൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷെ ഇന്ത്യയിൽ നോക്കുമ്പോൾ എനിക്ക് മലയാളികൾ തന്നെയാണ് ഇഷ്ടം. നമ്മുടെ നാടും നമ്മുടെ ഫുഡും ചോറും കറിയും ഇത് കിട്ടാൻ എനിക്ക് പറ്റത്തില്ല. ആ ഒരു വലിയൊരു പാഠം ഞാൻ പഠിച്ചു, നമ്മുടെ നാടിൻ്റെ വില ഞാൻ പഠിച്ചു. അത് ക്യാബിൻ ക്രൂ ആയതിനു ശേഷമാട്ടോ ഞാൻ പഠിച്ചത്. കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ്, അതെന്ത് ചോദ്യമാണ്. കല്യാണം കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് കുട്ടികളാവാനും നല്ലൊരു ഫാമിലി ലൈഫും അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ ഇപ്പം കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നല്ല, ഒരു ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ ഉണ്ടാവും എന്തായാലും. പോയതിൽ വെച്ച് ഫേവറേറ്റ് സിറ്റി, പോയതിൽ വെച്ചിട്ട് എനിക്ക് ദുബായ്. ദുബായ് എനിക്ക് അസ്ഥിക്ക് പിടിച്ചിരിക്കുകയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ദുബായ് എന്ന് പറയുന്നത്. ഞാൻ എനിക്ക് തോന്നുന്നു ഒരു നാലഞ്ച് തവണ ഞാൻ ദുബായിൽ പോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ടും ഇതുവരെ പോയതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ദുബായ്. ഹു ഈസ് യുവർ റോൾ മോഡൽ? എനിക്കങ്ങനെ റോൾ മോഡലും കാര്യങ്ങളൊന്നും ഇതുവരെ എനിക്കാരും ഇല്ല. ഞാൻ പലരെയും കണ്ട് പല കാര്യങ്ങളിലും ഇൻസ്പയർ ആവാറുണ്ട്, പല കാര്യങ്ങളും പഠിക്കാറുണ്ട്. പക്ഷെ എന്നരുത് എനിക്കങ്ങനെ റോൾ മോഡലും കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് എന്നെ പോലെ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഫാമിലിയെ മിസ് ചെയ്യാറുണ്ടോ? ഫാമിലിയെ മിസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് അത്രയ്ക്ക് ഹോം സിക്നസ്സും കാര്യങ്ങളും ഉള്ളൊരു കൂട്ടത്തിലുള്ളതല്ല ഞാൻ. കാരണം ഞാൻ ചെറുതിലേ തൊട്ട് പല സാഹചര്യങ്ങളും കൊണ്ട് ഞാൻ ഹോസ്റ്റലിലും റിലേറ്റീവ്സിൻ്റെ അടുത്തും അവിടെ ഇവിടെയൊക്കെ നിന്ന് പഠിച്ച് വളർന്ന ഒരാളാണ്. അപ്പം എനിക്കങ്ങനെ ഫാമിലിയോട് അത്ര അറ്റാച്ച്മെൻ്റ് ഇല്ല, എന്നാലും ഞാൻ മിസ് ചെയ്യാറുണ്ട്. അടുത്തത്, പാസഞ്ചറിൻ്റെ അടുത്ത് നിന്ന് ഉണ്ടായ മറക്കാനാവാത്ത എക്സ്പീരിയൻസ്. എനിക്കങ്ങനെ കുറേ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം ഒരു രണ്ട് വർഷം ഓൾമോസ്റ്റ് ആവാറായി ഞാൻ ഫ്ലൈ ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പം നമ്മൾ എന്നും പല പല ആൾക്കാരെ കാണുന്നു, പല പല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഒരു ദിവസം ഇതുപോലെ ഞാൻ പാസഞ്ചേഴ്സിനെ ഇങ്ങനെ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഹലോ സർ, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് വെൽക്കം ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു ലേഡി പാസഞ്ചർ വന്നു. അപ്പം ലേഡി പാസഞ്ചർ എന്നോട് ചോദിച്ചു, മാം
പനി, എനിക്ക് നല്ല പനിയും ജലദോഷവുമാണ്, എനിക്ക് ടാബ്ലറ്റ് എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ആ അപ്പം നമ്മളിങ്ങനെ ഉടനെ ചോദിക്കുന്ന പാടെ നമുക്ക് ടാബ്ലറ്റും കാര്യങ്ങളൊന്നും എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, നമുക്കിങ്ങനെ ചോദിക്കണം ഫുഡൊക്കെ കഴിച്ചോ, എന്താ ആക്ച്വലി പറ്റിയത്. അപ്പം ഞാൻ പാസഞ്ചറിനെ മാറ്റി നിർത്തി ഇങ്ങനെ സംസാരിക്കുമായിരുന്നു കേട്ടോ ആ ലേഡിയുടെ അടുത്ത്. സംസാരിച്ചുകൊണ്ടിരുന്നപ്പം അങ്ങനെ പുള്ളി അപ്പം അവൻ ഭയങ്കരമായിട്ട് കരഞ്ഞ് മുഖമൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ ലേഡി പാസഞ്ചറിൻ്റെ. അപ്പം നമുക്കറിയില്ലല്ലോ, ഞാനിങ്ങനെ ചിരിച്ച് കളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു, അപ്പം ഞാനിങ്ങനെ ടാബ്ലറ്റ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് താഴെ ഉണ്ട് കേട്ടോ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. മലയാളി അല്ലല്ലോ, എൻ്റെ ഹസ്ബൻഡ് താഴെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആണോ വന്നോണ്ടിരിക്കുവാണോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു അല്ലല്ല താഴെ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഏതെങ്കിലും സ്റ്റാഫ് എന്തെങ്കിലും ആയിരിക്കും, ചിലപ്പോൾ കാർഗോ സ്റ്റാഫോ ഗ്രൗണ്ട് സ്റ്റാഫ് എന്തെങ്കിലും ആയിരിക്കും. അപ്പം ഞാൻ ചോദിച്ചു ആണോ ഇവിടെ വർക്ക് ചെയ്യുവാണോ, ഇൻഡിഗോയിൽ വർക്ക് ചെയ്യുവാണോ പുള്ളിക്കാരൻ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു അല്ല ഡെഡ് ബോഡിയാന്ന് പറഞ്ഞ്. എൻ്റെ അമ്മേ, എൻ്റെ ഇവിടെ നിന്നൊരു തീയും കൂടെ വന്നു, കാരണം നമ്മുടെ ഫ്ലൈറ്റിൽ ഡെഡ് ബോഡീസ് നമ്മൾ കൊണ്ടുപോകാറുണ്ടല്ലോ. അപ്പം പുള്ളിക്കാരി ഉദ്ദേശിച്ചത്, അപ്പം ഞാൻ ചോദിച്ചു ഡെഡ് ബോഡി ആ താഴെ കാർഗോയിലുണ്ടെന്ന് പറഞ്ഞു. എനിക്കിത് കേട്ടപ്പോൾ ഞാൻ ഷോക്കായി, ഞാൻ മരവിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. എൻ്റെ പൊന്നെ, എനിക്ക് ആ അവസ്ഥ ഞാൻ ഒരിക്കലും മറക്കില്ല ആ ഒരു അവസ്ഥ. കാരണം അവര് ഹസ്ബൻഡിനെയും കൊണ്ട് ട്രീറ്റ്മെൻറ്റിന് വന്നതാണ് നമ്മുടെ നാട്ടിൽ, എന്നിട്ട് തിരിച്ചു പോകുന്നത് ഹസ്ബൻഡ് ലൈക് മരിച്ചിട്ട് ആ ഡെഡ് ബോഡീനെയും കൊണ്ട് ആ ലേഡി പോകുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം എനിക്ക് എന്താ പിന്നെ ആ ലേഡിയെടുത്ത്, അപ്പം അവർ കരഞ്ഞ് മരവിച്ച് പിന്നെ കണ്ണുനീരൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമായിരുന്നു. ഞാൻ പിന്നെ ടാബ്ലറ്റൊക്കെ കൊടുത്തു, പിന്നെ എനിക്കത് വല്ലാണ്ട് ആ ഫ്ലൈറ്റ് ഫുള്ള് ഞാൻ ഒരുമാതിരിയായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്പം അവർ സീറ്റിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ഫുള്ള് കരയുക, രണ്ട് മക്കൾ എന്തോ ഉണ്ട്, ഫുള്ള് കരച്ചിൽ ഇതൊക്കെയായിരുന്നു. ഞാൻ ഇടയ്ക്ക് ബിസ്ക്കറ്റൊക്കെ കൊണ്ടു കൊടുത്തു, പിന്നെ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക, അതും മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് ആട്ടോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഫ്ലൈറ്റിൽ. പ്രൗഡ് ഫീലിംഗ് ആഫ്റ്റർ ബിക്കമിങ് എ ക്യാബിൻ ക്രൂ. പ്രൗഡ് ഫീലിംഗ് എന്താണ്, എനിക്ക് എന്നും പ്രൗഡാണ് ഞാൻ ആ യൂണിഫോം ഇട്ടിങ്ങനെ നടക്കുമ്പോൾ. അതും ഇൻഡിഗോയിൽ തന്നെ എനിക്ക് ക്യാബിൻ ക്രൂ ആയിട്ട് കയറണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ വേറെ ഒരു എയർലൈനിലും ഡൊമസ്റ്റിക് ഒരു എയർലൈൻസിലും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ആകെ ഇൻഡിഗോയിൽ മാത്രമേ ട്രൈ ചെയ്തുള്ളൂ. കാരണം ഇൻഡിഗോ ഒരു സ്പെഷ്യൽ ഒരു എയർലൈൻ ആണല്ലോ, അപ്പം അതിൽ തന്നെ കയറണം എന്ന് എനിക്ക് ഭയങ്കര വാശിയായിരുന്നു. അങ്ങനെ അതിൽ തന്നെ കയറാൻ പറ്റി. പിന്നെ പ്രൗഡ് ഫീലിംഗ് എന്താ, ചിലരൊക്കെ നമ്മളോട് വന്ന് നമ്മൾ ആ യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കുമ്പോൾ ചിലരൊക്കെ വന്ന് സെൽഫിയൊക്കെ എടുത്ത് പോകാറുണ്ട്. അപ്പം നമ്മളെന്തോ ഒരു വലിയൊരാളാണെന്ന് നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നും ഇതുപോലെ വന്ന് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടാവാറില്ല. ഇപ്പം ധാക്ക ബംഗ്ലാദേശ് ധാക്ക ഫ്ലൈറ്റൊക്കെ ചെയ്യുമ്പോൾ അവിടെയുള്ള ആൾക്കാർ ഫുള്ള് ഫോണും പിടിച്ചങ്ങനെ കയറുന്നത്, മാം സെൽഫി മാം സെൽഫി. അപ്പം അതൊക്കെ നമുക്കൊരു എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇപ്പം പിന്നെ അതൊക്കെ ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാരണം യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്ത കാരണം ഫ്ലൈറ്റിലൊക്കെ വെച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെയൊക്കെ സെൽഫിയൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും സന്തോഷം തോന്നാറുണ്ട് എനിക്ക്. അടുത്തത്, ചേച്ചി ക്യാബിൻ ക്രൂ ആയതിനു ശേഷം ചേച്ചി ചേച്ചീൻ്റെ ലൈഫിന് വേണ്ടി അച്ചീവ് ചെയ്തത് എന്തോന്നു. ശരിക്കും പറഞ്ഞാൽ ക്യാബിൻ ക്രൂ ആയത് തന്നെ എനിക്കൊരു വലിയ അച്ചീവ്മെൻ്റ് ആട്ടോ. കാരണം ഞാൻ അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറഞ്ഞ് നടന്നൊരു സംഭവമാണ് ക്യാബിൻ ക്രൂ. അപ്പോൾ അതായത് തന്നെ എനിക്കൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാൻ മെറ്റീരിയലിസ്റ്റിക് തിങ്സ് ഒക്കെ ഒത്തിരി വാങ്ങിയിട്ടുണ്ട്, അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫോണാണെങ്കിലും കുറച്ച് ഗോൾഡ് ആണെങ്കിലും അങ്ങനത്തെ, എനിക്ക് മുന്നത്തെ ഫോണാണെങ്കിലും ലാപ്പാണെങ്കിലും അങ്ങനെയൊക്കെ ഞാൻ കുറേ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് ഞാൻ നല്ലോണം അച്ചീവ് ചെയ്ത് എന്ന് തോന്നിയൊരു കാര്യമെന്ന് വെച്ചാൽ, ഇപ്പം അത് ക്യാബിൻ ക്രൂ ആയതിനു ശേഷം മാത്രമല്ല ഞാൻ എന്ന് ഏൺ ചെയ്ത് തുടങ്ങിയത്, അതായത് ഒരു 19 വയസ്സായപ്പോൾ തൊട്ട് ഞാൻ ജോബ് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പം അന്ന് തൊട്ട് എനിക്ക് എന്താവശ്യം വന്നാലും എനിക്ക് ആരോടും ചോദിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല. ഇപ്പം ഡിഗ്രി ആണെങ്കിൽ പോലും ഞാൻ സ്വന്തമായിട്ട് ചെയ്തൊരു കാര്യമാണ്. ഇപ്പം എനിക്കൊരു ഡ്രസ്സ് വേണമെങ്കിലോ എനിക്കൊരു ഫുഡ് കഴിക്കാൻ തോന്നുവാണെങ്കിലോ എനിക്കിപ്പോൾ വേറെ എന്തെങ്കിലും വാങ്ങാൻ തോന്നുവാണെങ്കിൽ ഞാൻ എൻ്റെ ക്യാഷ് ഉള്ളതുകൊണ്ട് ഞാൻ വാങ്ങുന്നു. എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ പോലും ഒന്നും ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെയും എനിക്ക് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും എ ടു സെഡ് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കുന്നത്. അപ്പം അത് ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് അത് എൻജോയ് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടി വന്നിട്ടില്ല. എനിക്കിപ്പോൾ ഒരു സ്ഥലത്ത് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം, ആ ഒരു ഫ്രീഡം എന്നൊരു ടാഗ് ലൈൻ ഞാൻ അത് ഒപ്പിച്ചെടുത്തു. അത് ഞാൻ അച്ചീവ് ചെയ്തൊരു കാര്യമാണ്. അതെനിക്ക് ഒരു ജോബും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളാണ്. പിന്നെ എനിക്ക് ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഫിനാൻഷ്യലി ഞാൻ ഓക്കെ സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അപ്പം അതാണ് ഞാൻ ഏറ്റവും വലുതായിട്ട് അച്ചീവ് ചെയ്തെന്ന് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം. അടുത്ത ചോദ്യം, ഈ ജോബ് കിട്ടാൻ ഹാർഡാണോ ചേച്ചി, കുറേ പഠിക്കാനുണ്ടോ, ഇനി ഈവൻ പഠിച്ചാൽ തന്നെ ജോബ് കിട്ടുമോ.
ഈ ജോബ് കിട്ടാൻ ഹാർഡാണോ എന്ന് ചോദിച്ചാൽ ഹാർഡാണെന്ന് വേണം പറയാനായിട്ട്. കാരണം ഒരു ഇന്റർവ്യൂവിൽ തന്നെ ഒരു 500, 600, 700 പേരെങ്കിലും ഉണ്ടാവും. അപ്പം അത്രയും കോമ്പറ്റീഷനാണ്. അതിൽ നിന്ന് അവർ ആകെ സെലക്ട് ചെയ്യുന്നത് ഒരു 5-6 ചിലപ്പോൾ 7-8 പേരൊക്കെ ആയിരിക്കും. ഇത്ര പേര് മാത്രമേ അവർ സെലക്ട് ചെയ്യുള്ളൂ. അപ്പം അത്രയും കോമ്പറ്റീഷൻ ഉള്ളൊരു ഫീൽഡാണ്. പിന്നെ കുറേ പഠിക്കാനുണ്ട്. അയ്യോ, കുറേ പഠിക്കാനുണ്ട്. ഞാനും പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് മേക്കപ്പൊക്കെ ഇട്ട് ട്രോളിയൊക്കെ പിടിച്ച് ട്രാവൽ ചെയ്ത് ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാനാണ്. പക്ഷേ നമ്മൾ എന്ന് ജോയിൻ ചെയ്യുന്നോ, നമ്മൾ ഈ ജോബ് വിടുന്നത് വരെ നമുക്ക് പഠിക്കാനുണ്ടാവും. എല്ലാ വർഷവും എക്സാം ഉണ്ടാവും, വൈവ ഉണ്ടാവും. അതൊക്കെ പാസ്സായാലും മാത്രമേ നമുക്ക് ഫ്ലൈയിങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒത്തിരി പഠിക്കാനും കാര്യങ്ങളുള്ള ഫീൽഡാണ്. അപ്പം ഒന്നും പഠിക്കാനില്ലെന്ന് കരുതി ആരും ഈ ഫീൽഡിലോട്ട് വരരുത്. When did you thought of joining in this field? What was your family's reaction? I'm your big fan. Thank you so much. ഞാൻ എനിക്ക് എന്ന ഈ ആഗ്രഹം മനസ്സിൽ വന്നതെന്ന് വെച്ചാൽ, എൻ്റെ അമ്മ പണ്ട് ദുബായിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വർഷം രണ്ട് വർഷം എന്തോ ദുബായിൽ അമ്മ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇതുപോലെ എയർപോർട്ടിൽ പോകുമ്പോൾ, ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ അമ്മ ഇതുപോലെ എയർ ഹോസ്റ്റസിനെ കണ്ട്, അങ്ങനെ അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച്, അമ്മ എന്നടുത്ത് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങി, എയർ ഹോസ്റ്റസ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നല്ല ഇതാണെന്നൊക്കെ. അപ്പം അന്നാണ് എനിക്ക് ഈ എയർ ഹോസ്റ്റസ് ഏച്ചേ ക്യാബിൻ ക്രൂ എന്നൊരു സംഭവം എൻ്റെ മൈൻഡിൽ കയറി സ്റ്റക്കായത്. അന്ന് തൊട്ട് ഞാൻ തമാശക്കാണെങ്കിൽ പോലും ആര് ചോദിച്ചാലും എന്താവണം എന്ന് വെച്ചാൽ എനിക്ക് എയർ ഹോസ്റ്റസ് ആവണം. അങ്ങനെ പറഞ്ഞ് 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 അതങ്ങ് ഞാൻ സീരിയസ് ആയി. പിന്നെ എനിക്ക് അത് എൻ്റെ ആവണം എന്നൊരു തോട്ട് വന്നു. അപ്പം അങ്ങനെയാണ് ഈ ക്യാബിൻ ക്രൂ എന്നൊരു ഇത് എൻ്റെ മനസ്സിൽ വന്ന് പെട്ടത്. ഫാമിലീസ് റിയാക്ഷൻ എന്തായിരുന്നു? എൻ്റെ വീട്ടിലങ്ങനെ പ്രത്യേകിച്ച് റിയാക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം അമ്മ തന്നെയാണ് ഇതിനെപ്പറ്റി പറഞ്ഞത്. പിന്നെ അച്ഛന്, ഞങ്ങൾക്ക് പിന്നെ കുറച്ച് ഫിനാൻഷ്യലി കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. കാരണം അന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു പ്ലസ് ടു ക്വാളിഫിക്കേഷൻ മതി ക്യാബിൻ ക്രൂ ആവണം എന്ന്. എൻ്റെ വിചാരം പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏവിയേഷൻ പഠിക്കണം എന്നൊക്കെ ആയിരുന്നു. അപ്പം അന്ന് ഏവിയേഷൻ പഠിക്കാൻ എനിക്കൊരു 1,00,000 ആയി. അപ്പം ആ പൈസയുടെ ഇത് കേട്ടപ്പം വീട്ടുകാർക്ക് കുറച്ച്, അച്ഛനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് ദെൻ അവരെങ്ങനെയൊക്കെയോ പൈസ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒപ്പിച്ച് എന്നെ പഠിപ്പിച്ചു. കാരണം ഞാൻ പറഞ്ഞത് ജോബ് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ജോബ് കിട്ടും എന്നൊക്കെയാണ്. അപ്പം ആ ഒരു ഇതല്ലാണ്ട് അമ്മ അച്ഛനൊന്നും എനിക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യാണ്ടൊന്നും ഇല്ലായിരുന്നു. കാരണം എൻ്റെ കരിയറാണല്ലോ, എൻ്റെ ഇഷ്ടമാണ്. അതിന് എന്തൊക്കെ ഈവൻ അവർ സമ്മതിച്ചില്ലെങ്കിൽ പോലും ഞാൻ ഫൈറ്റ് ചെയ്ത് സമ്മതിപ്പിക്കും. കാരണം എൻ്റെ കരിയറിൻ്റെ കാര്യത്തിൽ വരുമ്പം ഞാൻ ഒരു കോംപ്രമൈസും ചെയ്യത്തില്ല. ഞാൻ എങ്ങനെയെങ്കിലും അത് പറഞ്ഞ് ശരിയാക്കും. ഈ അവസരത്തിലാകുമ്പോൾ ചോദിക്കാമല്ലോ, എയർ ഹോസ്റ്റസിന് സാലറിയെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ? ഇത് കുറേ പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, സാലറിയെ പറ്റി. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കങ്ങനെ സാലറി ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ പോളിസിയിലുണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇതിനെപ്പറ്റി പറയരുതെന്ന്. അപ്പം എനിക്ക് അതിന് അത് വെച്ച് റിസ്ക് എടുക്കാൻ വയ്യ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നിങ്ങൾ 1-2 lakh എന്ന് എക്സ്പെക്ട് ചെയ്ത് ഈ ഫീൽഡിലോട്ട് വരരുത്. 1-2 lakh ഒക്കെ കിട്ടണമെങ്കിൽ ഇൻ്റർനാഷണൽ എയർലൈൻസിൽ ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. എത്തിഹാദ്, എമിറേറ്റ്സ്, ഖത്താർ അങ്ങനെയുള്ള എയർലൈൻസിലൊക്കെ സ്റ്റാർട്ടിങ്ങിലും തന്നെ 1 lakh, 1.5 lakh ഒക്കെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നമ്മുടെ ഡൊമസ്റ്റിക് എയർലൈൻസിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു 50, 60, 70 ആ ഒരു ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. അതും എല്ലാം കൂടി ചേർത്ത് അലവൻസ്, ലേ ഓവർ അലവൻസ്, ഫ്ലൈയിങ് അവേഴ്സ് ഇൻ ബിറ്റ്വീൻ ഇത്രയായിരിക്കും നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ കിട്ടുക. ചിലപ്പം ഇതിൽ കുറവായിരിക്കും. നിങ്ങളൊരു മാസം കുറച്ച് ഫ്ലൈറ്റാണ് ചെയ്യുന്നതെങ്കിൽ ഇതിലും കുറവായിരിക്കും. ഒരു മാസം കൂടുതൽ ഫ്ലൈറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിലും കൂടുതലായിരിക്കും. അപ്പം നമുക്ക് ഇത്ര എമൗണ്ട് പറയാൻ പറ്റത്തില്ല ഈ ഒരു ഫീൽഡിൽ. അപ്പം പിന്നെ ഞാൻ എക്സാക്റ്റ് എമൗണ്ട് പറയുന്നില്ല. ബേസിക് സാലറി നമുക്ക് ഫ്ലൈ ചെയ്താലും ഇല്ലെങ്കിലും കിട്ടുന്ന ഒരു ബേസിക് സാലറി ഉണ്ട്. അതും എനിക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങളത് മനസ്സിലാക്കുക. എന്നാലും ഞാൻ ഈ പറഞ്ഞൊരു എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് എല്ലാം കൂടി ചേർന്ന് സ്റ്റാർട്ടിങ്ങിൽ കിട്ടുക. പിന്നെ ഓഫ് കോഴ്സ് ഓരോരോ വർഷം കഴിയുമ്പോൾ സാലറി കൂടും, ഇൻക്രീസ് ചെയ്യും. നിങ്ങൾ ഓരോരോ മാസം, നമ്മളിപ്പം ഒരു ഒത്തിരി ഫ്ലൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി സാലറി കിട്ടും, ഒത്തിരി ലേ ഓവർ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ലേ ഓവർ അലവൻസ് കിട്ടും. അപ്പം ഞാൻ ഈ പറഞ്ഞ എമൗണ്ടിലൊക്കെയായാലും കുറച്ചും കൂടി കൂടുതൽ കിട്ടും. പക്ഷേ നിങ്ങൾ കുറച്ച് ഫ്ലൈറ്റ്സ് ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാളും കുറച്ച് പൈസ ആയിരിക്കും കിട്ടുക അങ്ങനെയൊക്കെ. പിന്നെ പ്രൊമോഷൻസും കാര്യങ്ങളും ബോണസും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവും.